നമ്മളിന്ന് കാണാൻ പോകുന്നത് ലോകം മുഴുവൻ ബുദ്ധമത കലയുടെ മാസ്റ്റർ പീസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു സ്ഥലം കാണാനാണ്, അജന്ത കേവ്സ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ എല്ലോറ കേവ്സിൻ്റെ കാഴ്ചകൾ കണ്ടിരുന്നു. അവിടെ 34 കേവ്സാണ് ഉള്ളത്. അത് 3 മതക്കാരുടെ കേവുകളായിരുന്നു, ബുദ്ധമതക്കാരുടെയും ഹിന്ദു മതത്തിൻ്റെയും അതുപോലെ തന്നെ ജൈനമതത്തിൻ്റെയും. എന്നാൽ അജന്ത കേവ്സിൽ 30 കേവുകളാണുള്ളത്. ഈ കേവുകളെല്ലാം പൂർണ്ണമായും ബുദ്ധമതക്കാരുടെ മാത്രമാണ്. BC 2nd century മുതൽ AD 4th century വരെയുള്ള കാലഘട്ടങ്ങളിലാണ് അജന്തയിലെ ഗുഹകളെല്ലാം പണികഴിപ്പിച്ചത്. അജന്ത കേവ്സ് സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലെ ഔറംഗാബാദ് ഡിസ്ട്രിക്റ്റിലാണ്. 1983 ഈ സ്ഥലം യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഇടം നേടിയിട്ടുണ്ട്. എല്ലോറ കേവ്സിന് സമാനമായ കൊത്തുപണികൾ നമുക്ക് ഇവിടെയും കാണാനായിട്ട് സാധിക്കും. പക്ഷേ ഇതിൽ നിന്നൊക്കെ അജന്ത കേവ്സിനെ വ്യത്യസ്തമാക്കുന്നത് ഇവിടുത്തെ മ്യൂറൽ പെയിൻറ്റിങ്സ് ആണ്. 1700-2000 വർഷം പഴക്കമുള്ള പെയിൻറ്റിങ്സുകളാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുക. കേവ്സിനെയെല്ലാം നമുക്ക് 2 ഫേസ് ആയിട്ട് തിരിക്കാം. ഒന്നാമത്തെ ഫേസ് തുടങ്ങുന്നത് BC 2nd century അവസാനിക്കുന്നത് 1st century. 2nd phase സ്റ്റാർട്ട് ചെയ്യുന്നത് AD 400 അവസാനിക്കുന്നത് AD 650. അജന്ത കേവ്സിൻ്റെ പാർക്കിംഗ് ലോട്ടിൽ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു ബസ്സിലാണ് നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട് സാധിക്കുക. അതിന് 60 രൂപ അവർ ചാർജ് ചെയ്യും. ആയിരത്തി 1819 ബ്രിട്ടീഷുകാരനായ ജോൺ സ്മിത്ത് കടുവാവേട്ടയ്ക്കിടെയാണ് ഈ ഒരു സ്ഥലം കണ്ടുപിടിച്ചത്. ആ സമയം വരെ ഇവിടെയെല്ലാം കാട് പിടിച്ചു കിടക്കുകയായിരുന്നു. ഒരു 15 മിനിറ്റത്തെ യാത്രയുണ്ട് അങ്ങോട്ട്. അതിനുശേഷം ദേ നമ്മൾ ഈ കാണുന്ന ഒരു സ്ഥലത്തെത്തും. ഇതാണ് അജന്ത കേവ്സിൻ്റെ മാപ്പ്. ആ നീല നിറത്തിൽ കാണുന്നതാണ് വാഗൂർ നദി. അതിൻ്റെ കരയിലായിട്ട് യു ഷേപ്പിലാണ് ഈ ഒരു കേവ്സ് എല്ലാം പണി കഴിച്ചു വച്ചിരിക്കുന്നത്. ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഡെക്കാൻ പ്ലാറ്റൂരാണ്. ബുദ്ധിസ്റ്റ് മോങ്കുകൾക്ക് താമസിക്കാനും അതുപോലെ തന്നെ ആരാധന നടത്താനുമാണ് ഈ ഒരു സ്ഥലം ഉപയോഗിച്ചിരുന്നത്. മാത്രമല്ല അന്നത്തെ കാലത്തെ കച്ചവടക്കാരൊക്കെ യാത്രാമധ്യേ ഇവിടെ വന്ന് താമസിച്ചിരുന്നതായും രേഖകൾ പറയുന്നു. കേവ് നമ്പർ 8, 9, 10, 12, 13, 15 ഈ കേവുകളാണ് ഫേസ് നമ്പർ 1. ഈ കാണുന്നത് അജന്ത കേവ്സിൻ്റെ ഒരു മോഡലാണ്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു പ്രദേശത്തിൻ്റെ ഒരു ഏകദേശം രൂപം നമുക്ക് മനസ്സിലാവും. ഈ സ്ഥലമൊക്കെ ഒരു ഹെവി പ്രൊട്ടക്റ്റഡ് ഏരിയ തന്നെയാണ്. ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നേ നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് അവർ ചെക്ക് ചെയ്യുന്നുണ്ട്. 40 രൂപയാണ് ഇവിടുത്തെ എൻട്രൻസ് ഫീ. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് ഈ ഒരു സ്ഥലമുള്ളത്. ഇവിടെ 2 തരം കേവുകളാണ് ഉള്ളത്. ഒന്ന് വിഹാരാസ്, 2 ചൈത്യാസ്. വിഹാരാസ് എന്ന് പറഞ്ഞാൽ ബുദ്ധിസ്റ്റുകൾക്ക് താമസിക്കാനുള്ള ഇടം. ചൈത്യാസ് എന്ന് പറയുന്നത് ബുദ്ധിസ്റ്റ് മോങ്കുകൾക്ക് അവരുടെ ആരാധനകളും പ്രാർത്ഥനകളും നടത്താനുള്ള ഹാള്. ഈ കേവ്സ് എല്ലാം മൊത്തം കണ്ടു തീർക്കണമെങ്കിൽ നമ്മൾ 2 കിലോമീറ്റർ എങ്കിലും നടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഇങ്ങനെ പല്ലക്കിൽ പോകാവുന്നതാണ്. 2000 രൂപയാണ് അവർ ഇതിന് ചാർജ് ചെയ്യുന്നത്. ഇവിടെയൊന്നും വീഡിയോ എടുക്കാനായിട്ട് പാടില്ല. അതുകൊണ്ട് തന്നെ ഫോട്ടോസ് ആയിരിക്കും കൂടുതലായിട്ട് കാണിക്കാൻ പോകുന്നത്. ഇതാണ് കേവ് നമ്പർ 1. ഇവിടെയുള്ള 30 കേവുകളിൽ ഏറ്റവും അവസാനം പണി കഴിപ്പിച്ച കേവുകളിൽ ഒരെണ്ണമാണിത്. അതുകൊണ്ട് തന്നെ പെയിൻറ്റിങ്സ് ഏറ്റവും കൂടുതൽ സർവൈവ് ചെയ്തിരിക്കുന്നത് ആദ്യത്തെ 3-4 കേവുകളിലാണ്.
ബുദ്ധൻ തൻ്റെ സന്യാസ ജീവിതം ആരംഭിക്കുന്നതിന് മുൻപുള്ള കാലഘട്ടമാണ് ഈ ചിത്രങ്ങളിലൊക്കെ കാണിച്ചിരിക്കുന്നത്. 12 പില്ലറുകളാണ് ഈ ഹാളിനുള്ളത്. ബുദ്ധൻ്റെ ജാതക കഥയിലെ പത്മപാണിയും അതുപോലെ തന്നെ വജ്രപാണിയും ഈ ചിത്രങ്ങളിൽ കാണിച്ചിട്ടുണ്ട്. ഹാളിൻ്റെ ഏറ്റവും ഉള്ളിലായിട്ട് ബുദ്ധൻ്റെ ശിലാശില്പവും കാണാനായിട്ട് സാധിക്കും. ഈ ഹാളിൻ്റെ സീലിംഗിലും നമുക്ക് ഒത്തിരി പെയിൻറ്റിങ്സ് കാണാനായിട്ട് സാധിക്കും. ആ കാലഘട്ടങ്ങളിലെ വിദേശ സാന്നിധ്യം സൂചിപ്പിക്കുന്ന ചിത്രങ്ങളാണ് ഈ കാണുന്നത്. ഇതാണ് കേവ് നമ്പർ 2. ഇവിടെ ഇങ്ങനെ മൂടി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഉള്ളിലേക്ക് കയറുമ്പോൾ എയർ കണ്ടീഷൻ ചെയ്തിരിക്കുന്നതായിട്ടും കാണാനായിട്ട് സാധിക്കും. ഇതിന് കാരണം ഈ പെയിൻറ്റിങ്സുകൾക്കൊന്നും ഇനി അങ്ങോട്ട് മറ്റ് കേടുപാടുകളൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ്. ഇങ്ങോട്ട് കയറുമ്പോൾ തന്നെ വരാന്തയ്ക്ക് മുകളിലായിട്ടുള്ള സീലിങ്ങിലൊക്കെ നമുക്ക് ചിത്രപ്പണികൾ കാണാനായിട്ട് സാധിക്കും. പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ പെയിൻറ്റിങ്സിലെല്ലാം സ്ത്രീ കഥാപാത്രങ്ങളാണ് കൂടുതലായിട്ടുള്ളത്. കേവ് നമ്പർ 3 കംപ്ലീറ്റ് ആകാത്ത ഒരു മൊണാസ്ട്രിയാണ്. കേവ് നമ്പർ 4 AD 460 കാലഘട്ടങ്ങളിൽ പണികഴിപ്പിച്ച ഒന്നാണ്. ഈ ഹാളിനകത്ത് 28 പില്ലറുകളുണ്ട്. നടുവിലായിട്ട് ബുദ്ധൻ്റെ ശിലാശില്പവും. കേവ് നമ്പർ 5 പണി തീരാത്ത ഒരു കേവാണ്. ഇതാണ് കേവ് നമ്പർ 6. ഈ കേവ് 2 നിലകളിലായിട്ടാണ്. താഴത്തെ നിലയിൽ പില്ലറുകളുള്ള ഒരു ഹാളാണ്. ഒത്ത നടുക്കായിട്ട് ബുദ്ധൻ്റെ ഒരു ശില്പവും കാണാം. മുകളിലത്തെ നിലയിൽ ബുദ്ധൻ്റെ വളരെ ക്ലിയർ ആയിട്ടുള്ള കുറേ ശില്പങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല അത്ര ക്ലിയർ അല്ലാത്ത കുറച്ച് പെയിൻറ്റിങ്സും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും.
അതിലൊരെണ്ണമാണ് ഇത്. ഇതാണ് കേവ് നമ്പർ 7. ഇതും ഒരു മൊണാസ്ട്രി ആയിരുന്നു. ഇതിൻ്റെ സീലിങ്ങിലൊക്കെ ഒത്തിരി പിക്ചേഴ്സ് ഉണ്ടായിരുന്നു, പക്ഷേ എല്ലാം തന്നെ നശിച്ചു പോയിരിക്കുന്നു. കേവ് നമ്പർ 8 പണി തീരാത്ത ഒരു കേവാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്ന കേവ് നമ്പർ 9 അതുപോലെ തന്നെ കേവ് നമ്പർ 10 ചൈത്യഗ്രഹയാണ്. ചൈത്യഗ്രഹ എന്ന് പറയുന്നത് ബുദ്ധിസ്റ്റ് വർഷിപ്പ് ഹാളാണ്. പ്രാർത്ഥനകളൊക്കെ അവർ നടത്തിക്കൊണ്ടിരുന്ന ഒരു ഹാള്. BC 2nd ഒന്നാം നൂറ്റാണ്ടിലുമാണ് ഇതെല്ലാം പണി കഴിപ്പിച്ചത്. ഈ കേവ് പൂർണ്ണമായും പെയിന്റ് ചെയ്തതായിരുന്നു, പക്ഷേ പെയിന്റുകളൊന്നും ഇപ്പോൾ അധികം കാണാനില്ല. ചുമരുകളിലും പില്ലറുകളിലും അതുപോലെ തന്നെ സീലിങ്ങിലൊക്കെ നമുക്ക് പെയിന്റിങ്ങുകളുടെ അവശിഷ്ടം കാണാനായിട്ട് സാധിക്കും. ഹാളിന് നടുക്കായിട്ട് കാണുന്നതാണ് സ്തൂപ. ഇത് കേവ് നമ്പർ 10. ഇതും ഫുള്ളായിട്ട് പെയിന്റ് ചെയ്ത ഒരു ചൈത്യഗ്രഹയാണ്. ഇവിടെയും നമുക്ക് സീലിങ്ങിൽ പെയിന്റിങ്ങിൻ്റെയൊക്കെ അവശിഷ്ടം കാണാനായിട്ട് സാധിക്കും. ഈ ഒരു ചൈത്യ ഹാളിലും നമുക്ക് വലിയൊരു സ്തൂപ കാണാനായിട്ട് സാധിക്കും. ഇതിലെ പെയിന്റിങ്ങുകളെല്ലാം രണ്ട് കാലഘട്ടങ്ങളിലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒന്ന് BC 2nd മറ്റൊന്ന് AD 4th. ഇത് കേവ് നമ്പർ 11. ഈ കേവിലും ഒത്തിരി പെയിൻറ്റിങ്സ് ഉണ്ടായിരുന്നു, പക്ഷേ ഒന്നും തന്നെ ഇപ്പോൾ കാണാനില്ല. AD 400 കാലഘട്ടങ്ങളിലാണ് ഇത് നിർമ്മിക്കപ്പെട്ടത്. ഇത് കേവ് നമ്പർ 12. ഇതൊരു ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി ആയിരുന്നു. ഇതൊക്കെ ഇതൊരു ലിവിങ് റൂമായിട്ടാണ് അവർ ഉപയോഗിച്ചിട്ടുണ്ടിരുന്നത്. ഇവിടെ നമുക്ക് അവരുപയോഗിച്ചുകൊണ്ടിരുന്ന റൂമുകളും കാണാനായിട്ട് സാധിക്കും. ഈ കാണുന്നത് ബുദ്ധിസ്റ്റ് മോങ്കുകൾക്ക് വിശ്രമിക്കാനായി ഒരുക്കിയിട്ടിരിക്കുന്ന കല്ലുകൊണ്ട് തീർത്ത കട്ടിലാണ്. കേവ് നമ്പർ 14 പണികൾ പൂർത്തിയാകാത്ത ഒരു കേവാണ്. ഇതാണ് കേവ് നമ്പർ 15. ഇതിനുള്ളിൽ ബുദ്ധിസ്റ്റ് മോങ്കുകൾ താമസിച്ചുകൊണ്ടിരുന്ന 8 റൂമുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ കാണാൻ പോകുന്ന കേവ് നമ്പർ 16 ആണ്. AD 475 500 കാലഘട്ടങ്ങളിലാണ് ഈ ഒരു കേവ് പണി കഴിപ്പിച്ചത്. വകതക രാജാവായിരുന്ന ഹരിസേനയാണ് ഈ ഒരു കേവിൻ്റെ പണികൾക്കായി സ്പോൺസർ ചെയ്തിരുന്നത്. ബുദ്ധൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒത്തിരി പെയിൻറ്റിങ്സ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. കേവ് നമ്പർ 17 കേവ് നമ്പർ 16 പോലെ തന്നെ വളരെയധികം പെയിൻറ്റിങ്സ് ഉള്ള ഒരു കേവാണ്. വരാന്തയുടെ മുകളിലായിട്ടുള്ള വട്ടത്തിലുള്ള ഡ്രോയിങ്ങിനെ വിളിക്കുന്നത് വീൽ ഓഫ് ലൈഫ് എന്നാണ്. ഇവിടുത്തെ പില്ലറുകളടക്കം എല്ലാം പെയിൻറ് ചെയ്തവയാണ്.
അത്യാവശ്യം എല്ലാ സ്ഥലത്തും തന്നെ നമുക്ക് പെയിന്റ് കാണാനുണ്ട്. നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ പ്രിസർവ് ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് എയർ കണ്ടീഷൻ ഒക്കെ ചെയ്ത്. അതുകൊണ്ട് തന്നെ ഇതിനുള്ളിലൊന്നും ഫ്ലാഷ് ലൈറ്റ് അടിക്കാനായിട്ട് സാധിക്കില്ല. ഈ കേവുകളിൽ പെയിന്റ് ചെയ്ത 20 പില്ലറുകളും അതുപോലെ തന്നെ ഒത്തിരി പെയിന്റിങ്ങുകളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ പെയിന്റിങ്ങുകളൊക്കെ ഇപ്പോഴും നമുക്ക് കാണാനായിട്ട് വളരെയധികം ആശ്ചര്യം തോന്നുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് ആ വരച്ച സമയത്തൊക്കെ ഇതെങ്ങനെയായിരുന്നു എന്ന് നമുക്ക് ആലോചിക്കാൻ പോലും സാധിക്കില്ല. കേവ് നമ്പർ 18 അജന്തയിലെ ഏറ്റവും ചെറിയ കേവാണ്, അതുകൊണ്ട് തന്നെ അത് നമ്മൾ ഇതിനകത്ത് കാണിക്കുന്നില്ല. ഇതാണ് കേവ് നമ്പർ 19. കേവ് നമ്പർ 19 മഹായാന കാലഘട്ടത്തിലെ ഒരു ചൈത്യഹാളാണ്. 15 പില്ലറുകളുള്ള ഈ ഒരു ഹാള് മുഴുവൻ തന്നെ പെയിന്റ് ചെയ്തവയാണ്. പക്ഷെ പെയിന്റുകളൊക്കെ വളരെ കുറച്ചേ നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാനായിട്ട് സാധിക്കുന്നുള്ളൂ. പക്ഷേ നമുക്ക് ഇവിടുത്തെ കൊത്തുപണികളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള കൊത്തുപണികളാണ് ഇവിടെ എല്ലാം കാണാനായിട്ട് സാധിക്കുക. പ്രത്യേകിച്ച് ബുദ്ധൻ്റെ പല പോസിലുള്ള സ്കൾപ്ചേഴ്സ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. കേവ് നമ്പർ 20 ഫുള്ളി പെയിന്റഡ് ആയിട്ടുള്ള ഒരു മൊണാസ്ട്രിയാണ്. ഏറ്റവും ഉള്ളിലായി ബുദ്ധൻ്റെ ഒരു ശില്പം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിന് വെളിയിലായി രണ്ട് വശത്തും നമുക്ക് നാഗരാജന്മാരുടെ രണ്ട് ശില്പങ്ങളും കാണാനായിട്ട് സാധിക്കും. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ദൂരം കവർ ചെയ്താണ് നമ്മളിപ്പോൾ ഇവിടെ വരെ എത്തിയിരിക്കുന്നതെന്ന്. ശരിക്കും പറഞ്ഞാൽ ഒരു യു ഷേപ്പിലാണ് ഈ സ്ഥലം മുഴുവനായി കിടക്കുന്നത്. കേവ് നമ്പർ 21 പില്ലേഡ് ആയിട്ടുള്ള ഒരു ഹാളാണ്, ഒരു മൊണാസ്ട്രിയാണ്. ഇതിനുള്ളിലും കുറേ റൂംസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മാത്രമല്ല ഇതിൻ്റെ സീലിങ്ങിലൊക്കെ പെയിൻറ്റിങ്ങിൻ്റെ അവശിഷ്ടങ്ങളും കാണാനായിട്ട് സാധിക്കും. ഇതിനകത്ത് പില്ലേഴ്സിലൊക്കെ ഫ്ലവേഴ്സിൻ്റെ അതുപോലെ തന്നെ ആനിമൽസിൻ്റെ ഒക്കെ കൊത്തുപണികൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് കേവ് നമ്പർ 23. ഇതും അൺഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു കേവാണ്. ഇതിനുള്ളിലും നമുക്ക് കുറേ റൂമുകളും അതുപോലെ തന്നെ കുറേ കൊത്തുപണികളൊക്കെ കാണാനായിട്ട് സാധിക്കും. ഇത് കേവ് നമ്പർ 24. ഇതും ഒരു മൊണാസ്ട്രിയാണ് ഇവർ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഇതിൻ്റെ പണി പൂർത്തിയായിട്ടില്ല. ഇതിൻ്റെ പണി പൂർത്തിയായിരുന്നെങ്കിൽ ഇവിടെയുള്ളതിലും വെച്ച് ഏറ്റവും വലിയ മൊണാസ്ട്രി ഹാള് ആയി മാറിയാനേ ഇത്. ഈ കേവില് പണി തീർന്നില്ലെങ്കിലും പില്ലറുകളിലൊക്കെ നമുക്ക് കൊത്തുപണികൾ കാണാനായിട്ട് സാധിക്കും. അതിൽ നിന്ന് ഒന്ന് വ്യക്തമാണ്, ഇവർ പണിത് പോകുന്നതനുസരിച്ച് തന്നെ പില്ലറുകളിലൊക്കെ കൊത്തുപണികൾ നടത്തിയിരുന്നു. ശേഷമാണ് ഉള്ളിലത്തെ പാറകളൊക്കെ നീക്കം ചെയ്തിരുന്നത്. ഇതാണ് കേവ് നമ്പർ 26. ഇതും ഒരു ചൈത്യഹാളാണ്. നമുക്ക് ഈ അജന്തയിൽ കാണാൻ സാധിക്കുന്ന ഏറ്റവും അവസാനത്തെ കേവ് ഇതാണ്.
ഈ ഒരു ചൈത്യം മുഴുവനായി പെയിൻറ് ചെയ്ത ഒന്നായിരുന്നു. പക്ഷെ പെയിൻറ്റുകളൊക്കെ തന്നെ നശിച്ചു പോയിട്ടുണ്ട്. പക്ഷേ ഇതിനുള്ളിലുള്ള സ്റ്റോൺ സ്കൾപ്ചേഴ്സൊക്കെ ഇപ്പോഴും അതുപോലെ തന്നെ ഭംഗിയായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു ചൈത്യയുടെ ഇടതുവശത്തു നിന്ന് നമുക്ക് ഇതിനു ചുറ്റും ഈ സ്തൂപയുടെ ചുറ്റും നമുക്ക് പ്രദക്ഷിണം പോലെ നമുക്ക് നടന്നു പോകാവുന്നതാണ്. നടന്നിങ്ങനെ പോകുന്ന വഴിക്ക് ഇഷ്ടംപോലെ സ്കൾപ്ചേഴ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എല്ലാം തന്നെ വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു സ്കൾപ്ചറിനെയാണ് ടെംപ്റ്റേഷൻ ഓഫ് ബുദ്ധ എന്ന് വിളിക്കുന്നത്. മാര എന്ന് പറയുന്ന ആളുടെ പെൺമക്കൾ ബുദ്ധനെ പ്രലോഭിപ്പിക്കാൻ നോക്കുന്നു എന്നൊരു തീമിലാണ് ഈ ഒരു സ്കൾപ്ചർ ചെയ്തിരിക്കുന്നത്. ഏറ്റവും അവസാനമായി മഹാപരിനിർവാണ ഓഫ് ബുദ്ധ അല്ലെങ്കിൽ ഡൈയിങ് ബുദ്ധ, അതായത് ബുദ്ധന്റെ മരണ സമയം ചിത്രീകരിച്ചിരിക്കുന്ന ഒരു വലിയൊരു സ്കൾപ്ചർ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഏതായാലും ഒരു മഹാ അത്ഭുതം തന്നെയാണ് അജന്ത കേവ്സ്. ഇവിടുത്തെ സ്കൾപ്ചേഴ്സ് ആണെങ്കിലും അതുപോലെ തന്നെ പെയിന്റിങ്സ് ആണെങ്കിലും മ്യൂറൽ പെയിന്റിംഗ് ഒക്കെ ഇപ്പോഴും ഈ കാലത്തും ഇത്ര നാളും നിലനിൽക്കുന്നുണ്ടെന്നുള്ളത് തന്നെ എന്തൊരു അത്ഭുതമാണ്. അപ്പൊ എത്ര പെർഫെക്റ്റ് ആയിട്ടായിരിക്കും അവരത് ചെയ്തിട്ടുണ്ടാവുക. ഈ മ്യൂറൽ പെയിന്റിങ്സിനൊക്കെ കോട്ടം സംഭവിക്കുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഈ ഒരു കുറച്ച് പിക്ചേഴ്സ് കണ്ടാൽ മനസ്സിലാവും. അതായത് 1800s ഇതിൻ്റെ എടുത്ത പിക്ചേഴ്സും ഇപ്പോൾ എടുത്ത പിക്ചേഴ്സും തമ്മിലുള്ള വ്യത്യാസം തന്നെ നമുക്കതിന് ഉദാഹരണമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെയുള്ള പല കേവുകളും എയർ കണ്ടീഷൻ ചെയ്തും അതുപോലെ തന്നെ ഫ്ലാഷ് ലൈറ്റ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞും വളരെയധികം റെസ്ട്രിക്ഷൻസ് ഇവർ പറയുന്നത്. കേവ് നമ്പർ 27, 28, 29 ഇതിൻ്റെ ഒന്നും പണി പൂർത്തിയായിട്ടില്ല. കേവ് നമ്പർ 30 വഴി ഉരുൾപൊട്ടലിൽ മൂടിക്കിടക്കുകയാണ്. ഇത് ഭാരതത്തിൻ്റെ ഒരു നാഷണൽ ട്രഷർ പോലെ തന്നെയാണ്. വരും തലമുറയ്ക്കും നമുക്കിത് കാണിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വളരെ മികച്ച രീതിയിൽ പ്രിസർവ് ചെയ്യേണ്ടത് നമ്മുടെയൊക്കെ ഉത്തരവാദിത്വം തന്നെയാണ്. അജന്ത കേവ്സിൻ്റെ കാഴ്ചകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീണ്ടും മറ്റൊരു ദിവസം നല്ലൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.